നമസ്കാരം. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന പെൺകുട്ടി രണ്ടാമതും പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മാതാപിതാക്കൾ. അഞ്ചൽ ഏറംവള്ളിശ്ശേരി വീട്ടിൽ 25-കാരി ഉത്ര എന്ന പെൺകുട്ടി രണ്ടാമതും പാമ്പ് കടിയേറ്റ് മരിച്ച വിവരം അക്ഷരാർത്ഥത്തിൽ സംസാരിച്ച് ഞെട്ടിച്ചിരുന്നു. 3 മാസം മുമ്പ് പാമ്പ് കടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോൾ വീണ്ടും പാമ്പ് കടിയേറ്റും മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഉത്രയുടെ മാതാപിതാക്കൾ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞെട്ടിക്കുന്ന തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മരുമകനും ഉത്രയുടെ ഭർത്താവുമായ സൂരജിനെ സംശയമുണ്ടെന്നാരോപിച്ച് ഉത്രയുടെ മാതാപിതാക്കളായ പിതാവ് വിജയസേനും അമ്മ മണിമേഖലയും തുടർ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊല്ലം റൂറൽ SPക്ക് പരാതി നൽകി. അടച്ചുറപ്പുള്ള വീട്ടിൽ 2 കെട്ടിടങ്ങളിലായിട്ടാണ് സൂരജും ഉത്രയും കിടന്നുറങ്ങിയിരുന്നത്. തുടർന്ന് പാമ്പ് കടിയേറ്റതും ഭാര്യ മരിച്ചതും ഭർത്താവ് സൂരജ് അറിഞ്ഞില്ലെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഉറക്കത്തിൽ വിഷപാമ്പ് കടിച്ചാൽ വേദന കൊണ്ട് ഒച്ച വെക്കേണ്ടതോ ഉണരേണ്ടതോ ആണ്. എന്നാൽ ഇതിൽ സംശയമുണ്ടെന്നാണ് ഉത്രയുടെ മാതാപിതാക്കൾ പറയുന്നത്. കൂടാതെ ശീതീകരിച്ച മുറിയുടെ ജനാലയും കതകും അടച്ചിരുന്നിട്ടും പാമ്പ് കയറിയത് ഇവരെ കൂടുതൽ സംശയത്തിനിടയാക്കി. എന്നാൽ രാത്രിയിൽ ജനാല തുറന്നിട്ടിരുന്നുവെന്നാണ് ഉത്രയുടെ ഭർത്താവ് സൂരജ് വ്യക്തമാക്കിയത്. എന്നാൽ സൂരജിന്റെ മൊഴിയിൽ അവിശ്വാസം തോന്നിയ ഉത്രയുടെ മാതാപിതാക്കൾ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കൊല്ലം റൂറൽ SPക്ക് പരാതി നൽകി. പതിവ് പോലെ രാവിലെ ചായയുമായി എത്തിയ മാതാവ് മകളെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അണക്കമില്ലായിരുന്നതിനെ തുടർന്ന് അഞ്ചൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉത്ര മരിച്ചിരുന്നെന്ന് മാതാപിതാക്കൾ അറിഞ്ഞത് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ്. എന്നാൽ പരിശോധനയിൽ ഉത്രയുടെ കയ്യിൽ പാമ്പ് കടിയേറ്റാണ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തുടർന്ന് വീട്ടുകാർ മുറിയിൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് കരിമുറുക്കിനെ കണ്ടെത്തുകയായിരുന്നു. ഉത്രയുടെ ഭർത്താവ് സൂരജിന് പാമ്പ് പിടുത്തക്കാരുമായി ബന്ധമുണ്ടെന്നും വീട്ടുകാർ പറയുന്നു. 3 മാസം മുമ്പ് സൂരജിന്റെ വീടായ അടൂർ പറക്കോട്ട് വീട്ടിൽ വെച്ച് അണലി കടിച്ചിരുന്നു. വീടിന് പുറത്ത് വെച്ച് അണലി കടിച്ചതിനെ തുടർന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ചതിനെ തുടർന്നുള്ള ചികിത്സയിൽ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ ചികിത്സയോടനുബന്ധിച്ച് സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ഉത്രയെ തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനാണ് സൂരജ് ഉത്രയുടെ വീട്ടിലെത്തിയത്. 2 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ഇവർക്ക് ധ്രുവ് എന്നു പേരുള്ള ഒരു മകനുമുണ്ട്. ഉത്തര പാമ്പ് കടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് മറ്റു പരാതികളൊന്നും അന്ന് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ജനാല വഴി പാമ്പ് മുറിക്കുള്ളിലെത്തി കടിച്ചുവെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മകളുടെ സ്വർണ്ണാഭരണങ്ങളിൽ പലതും കാണാനില്ലെന്നും മകളുടെ ഭർത്താവിനെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യണമെന്നും തുടർ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഉത്രയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് തുടർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നന്ദി. നമസ്കാരം.